മുഖ്യമന്ത്രി പിണറായി വിജയനെ ഇഡിയും സിബിഐയും ചോദ്യം ചെയ്യാത്തതാണ് രാഹുൽ ഗാന്ധിയുടെ ഇപ്പോഴത്തെ വിഷമം. രാഹുൽ ഗാന്ധി ഇപ്പോൾ ഉറങ്ങുന്നില്ല, അദ്ദേഹത്തിൻ്റെ ഉറക്കം നഷ്ടപ്പെട്ടു. എന്തുകൊണ്ടാണ് പിണറായി വിജയനെ ചോദ്യം ചെയ്യാത്തത്? പദപ്രശ്നം പോലെ ഇക്കാര്യത്തിൽ എന്ത് ആലോചിച്ചിട്ടും തനിക്ക് മനസ്സിലാകുന്നില്ല. 24 മണിക്കൂറും പിണറായി തന്നെ ആക്രമിക്കുന്നുവെന്നുമാണ് രാഹുൽ ഗാന്ധിയുടെ സങ്കടം. താൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും BJPയെയും 24 മണിക്കൂറും വിമർശിക്കുമ്പോൾ തനിക്കെതിരെ 24 മണിക്കൂറും വിമർശിക്കുകയാണ് കേരള മുഖ്യമന്ത്രി. ഇക്കാര്യം ജനങ്ങൾ ചിന്തിക്കണം. ഇന്ത്യയിലെ 2 മുഖ്യമന്ത്രിമാരെ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ജയിലിൽ അടച്ചിരിക്കുകയാണ്. നിരവധി ആരോപണങ്ങൾ ഉണ്ടായിട്ടും ഇതുവരെ കേരള മുഖ്യമന്ത്രിയെ തേടി സർക്കാർ ഏജൻസികൾ എത്തിയിട്ടില്ല. 56 മണിക്കൂറാണ് തന്നെ ഇഡി ചോദ്യം ചെയ്തത്. BJP യെ എങ്ങനെ അസ്വസ്ഥപ്പെടുത്താമെന്നാണ് താൻ ഓരോ ദിവസവും ആലോചിക്കുന്നത്. പാർലമെൻറ്റിലേക്ക് പോകുമ്പോൾ BJP MPമാർ ഇയാൾ ഞങ്ങളെ അസ്വസ്ഥപ്പെടുത്തുന്നു എന്ന് പറയും. അതിന് ഞാൻ വലിയ വില കൊടുക്കേണ്ടി വരുന്നുണ്ട്. BJP മാധ്യമങ്ങളെ ഉപയോഗിച്ച് എന്നെ വേട്ടയാടുകയാണ്. ലോക്സഭാംഗത്വം എടുത്തു കളഞ്ഞു, ED ചോദ്യം ചെയ്തു, ഔദ്യോഗിക വസതിയിൽ നിന്ന് പുറത്താക്കി. ആ വൃത്തികെട്ട വീട് വേണ്ടെന്ന സന്തോഷമാണ് എനിക്ക് തോന്നിയത്. ഈ രാജ്യത്ത് തനിക്ക് ലക്ഷക്കണക്കിന് വീടുകളുണ്ട്. ഭരണഘടനയെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ടി വരുന്ന രാജ്യത്തെ ആദ്യത്തെ തിരഞ്ഞെടുപ്പാണിത്. ഒരു പാർട്ടിയും ചെയ്യാത്തത് BJP ചെയ്യുകയാണ്. ഭാഷ അടിച്ചേൽപ്പിച്ച് BJP ഓരോ കേരളീയനെയും അപമാനിക്കുന്നു. മലയാള ഭാഷയിൽ മലയാളിയുടെ ചരിത്രവും എല്ലാം വികാരങ്ങളുമുണ്ട്. മലയാളം സംസാരിക്കേണ്ടെന്ന് പറയുമ്പോൾ ഏത് ഭാഷയിൽ കേരളം അതിൻ്റെ ചരിത്രം പറയും? കേരളത്തിലെ ദോശയും തമിഴ്നാട്ടിലെ ദോശയും വ്യത്യസ്തമാണെന്ന് ബോധി മനസ്സിലാക്കണം. തമിഴ്നാടിൻ്റെ ചരിത്രം മനസ്സിലാക്കാതെ അവിടുത്തെ ദോശ ഇഷ്ടമാണെന്ന് മാത്രം മോദി പറയുന്നു. ഇന്ത്യയുടെ അടിസ്ഥാന ആശയം നശിപ്പിക്കാൻ മോദിക്ക് കഴിയില്ല. താൻ ഭാരത് ജോഡോ യാത്ര നടത്തി, 4000 കിലോമീറ്റർ നടന്നു. അതിൻ്റെ മുട്ടുവേദന ഇപ്പോഴുമുണ്ട്. കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ ചെയ്യാൻ പോകുന്നത് രാജ്യത്തെ എല്ലാ പാവപ്പെട്ട കുടുംബങ്ങളിലെയും ഒരു സ്ത്രീയെ തിരഞ്ഞെടുത്ത് 100,000 ഒരു വർഷം ബാങ്കിൽ അക്കൗണ്ടിൽ നിക്ഷേപിക്കും. സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിലും ജോലി ഉറപ്പാക്കും. അങ്കണവാടി ആശാപ്രവർത്തകർക്കും ശമ്പളം ഇരട്ടിയായി കൂട്ടും. 30,00,000 സർക്കാർ ജോലികൾ രാജ്യത്തുണ്ട്. സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ കരാർ ജോലികൾ പൂർണ്ണമായും റദ്ദാക്കി സ്ഥിരം നിയമനം കൊണ്ടുവരും. ഓരോ ബിരുദധാരികൾക്കും തൊഴിൽ പരിശീലനം ഉറപ്പാക്കുന്നതിന് നിയമം കൊണ്ടുവരുമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. രാഹുൽ ഗാന്ധി പറഞ്ഞതൊക്കെ കൊള്ളാം, പക്ഷേ ഒരു കാര്യം മാത്രം പറഞ്ഞത് ശരിയായില്ല. മുഖ്യമന്ത്രി പിണറായി വിജയനെ എന്തുകൊണ്ട് കേന്ദ്ര ഏജൻസികൾ ചോദ്യം ചെയ്യുന്നില്ലെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ? കോൺഗ്രസ്സുകാരുടെ തല മുതൽ വാലു വരെയുള്ള എല്ലാവരുടെയും മനസ്സിലിരിപ്പ്, അവരുടെ ആഗ്രഹം പിണറായിയെ വേട്ടയാടണമെന്നാണ്. പിണറായി പിടിച്ച് ജയിലിലടയ്ക്കണമെന്നാണ്. രാഹുൽ ഗാന്ധി ഒറ്റ കാര്യം ഓർത്താൽ മതി, മടിയിൽ കനമുള്ളവൻ വഴിയിൽ തപ്പിയാൽ മതി. കേന്ദ്ര ഏജൻസികൾ 5-6 വർഷമായി തലങ്ങും വിലങ്ങും തലനാരിഴ കീറി മുറിച്ച് അന്വേഷിച്ചതാണ്. ഒരു തരി പോലും കിട്ടിയില്ല. എല്ലാം ഊഹാപോഹങ്ങൾ മാത്രം. എന്തെങ്കിലും ഏതെങ്കിലും കാര്യത്തിൽ ഒരു തെളിവ് കിട്ടിയിരുന്നുവെങ്കിൽ കേന്ദ്ര ഏജൻസികൾ കൊണ്ടുപോയേനെ. ഉണ്ടെങ്കിലല്ലേ അവർക്ക് കിട്ടൂ? ഏതായാലും അക്കാര്യത്തിൽ രാഹുലിൻ്റെ ഉറക്കം നഷ്ടപ്പെടും. എത്ര നാൾ ഉറങ്ങാതിരിക്കും?